ബഹുമാന്യ സൗകര്യ സഹോദരന്മാർക്കും ക്രിസ്തുയേശുവിലുള്ള സ്നേഹവന്ദനം വീണ്ടും പ്രകാശിപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ ദൈവസഭയും സാമ്പത്തിക വിഷയവും എന്നുള്ള വിഷയമാണ് നാം ഇവിടെ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. വളരെ അതിപ്രധാനമായ ഒരു വിഷയമാണ്. എന്നാൽ ഒട്ടുമിക്ക ആളുകളും സഭയെ സംബന്ധിച്ചുള്ള ക്ലാസ്സുകളിൽ ഈ വിഷയം എടുക്കാറില്ല. എടുക്കാതിരിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. എടുക്കുന്ന ആളുകൾ ദരിദ്രിക്കപ്പെടുമോ എന്നുള്ളതും, അല്ലെങ്കിൽ എടുക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും പ്രതീക്ഷ ഈ വക കാര്യങ്ങളെ കുറിച്ച് ഉണ്ടായിട്ടാണോ എന്നും ഒക്കെ ദരിദ്രത ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് വെച്ച് ഞാനായിട്ട് ഈ കലപയ്ക്ക് കൈവയ്ക്കുന്നില്ല എന്ന് പറഞ്ഞാണ് പലരും ഇത് ഒഴിഞ്ഞു മാറുന്നത്. ഇത് ഇപ്പോൾ തുടങ്ങിയതല്ല, നമ്മുടെ സഭയുടെ ആരംഭ ദശയിൽ തന്നെ വേണ്ടത്ര നിലയിൽ ഇതേക്കുറിച്ച് ഒരു പഠിപ്പിക്കൽ ഇല്ലായിരുന്നു എന്നാണ് സഭാ ചരിത്രത്തിന്റെ താളിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ദൈവ വചനം സഭയുടെ സാമ്പത്തിക വിഷയങ്ങളെ സംബന്ധിച്ച് എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഒരു ചെറിയ വിശകലനത്തിലൂടെ പഠിക്കാൻ ദൈവസേനയിൽ ആഗ്രഹിക്കുന്നു. അതിലേക്ക് വരുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിന്റെ പഴയ നിയമം മുതൽ ഇങ്ങോട്ടുള്ള പ്രമാണങ്ങൾ ഈ ബന്ധത്തിൽ എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. അതിലാദ്യമായി ഞാനിതിനെ മൂന്ന് പ്രത്യേക മണ്ഡലങ്ങളിലായി, നാല് മണ്ഡലങ്ങളായിട്ടാണ് ഇരിക്കുന്നത്. ഒന്ന്, മോശയുടെ ഉപദേശം, അതായത് സാമ്പത്തിക ആത്മീക ശുശ്രൂഷകളുടെ ആവശ്യങ്ങളിലേക്കുള്ള സാമ്പത്തിക ആവശ്യങ്ങളെ സംബന്ധിച്ച് ദൈവദാസനായ മോശയുടെ ഉപദേശം, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ ഉപദേശം. രണ്ട്, കർത്താവായ യേശു ക്രിസ്തു നൽകിയ ഉപദേശം. മൂന്ന്, അപ്പോസ്തലന്മാരുടെ ഉപദേശം. നാല്, അപ്പോസ്തലന്മാരുടെ നടപടി. ഈ നാല് മണ്ഡലങ്ങളിലാണ് ഇന്ന് രാത്രിയിൽ ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ ദൈവസേനയിൽ ആഗ്രഹിക്കുന്നത്. അതിലാദ്യമായി ഞാൻ പ്രവേശിക്കാൻ പോകുന്നത് മോശയുടെ ഉപദേശം സംബന്ധിച്ചാണ്. ദൈവിക വേലയ്ക്കായിട്ടുള്ള ദൈവജനത്തിന്റെ കരുതലിനെ സംബന്ധിച്ച് മോശ ന്യായപ്രമാണത്തിൽ എന്ത് നിർദ്ദേശിച്ചിരിക്കുന്നു എന്നുള്ളത് ഈ ബന്ധത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ. മൂന്ന് മണ്ഡലങ്ങളിലാണ് മോശയുടെ അധ്യയനം, അല്ലെങ്കിൽ പഠിപ്പിക്കൽ, ഉപദേശം ഈ വിഷയത്തോട് ബന്ധത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ഒന്ന്, ദശാംശം, അതായത് തൈത്ത് എന്ന് പറയും. രണ്ട്, ആദ്യ ഫലങ്ങൾ, ഫസ്റ്റ് ഫ്രൂട്ട്. മൂന്ന്, യാഗങ്ങൾ, അതായത് സാക്രിഫൈസസ് ഓർ ഓഫറിങ്സ്. അപ്പോൾ ഒന്ന്, ദശാംശം. രണ്ട്, ആദ്യ ഫലങ്ങൾ. മൂന്ന്, യാഗങ്ങൾ. ഈ മൂന്ന് മണ്ഡലങ്ങളിലാണ് ഈ വിഷയം പഴയ നിയമത്തിൽ ചിതറിക്കിടക്കുന്നത്. അപ്പൊ ഇത് പഠിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും, ഓരോ വിശ്വാസിക്കും ഉള്ള പ്രായോഗിക കടമയും ഉത്തരവാദിത്വവും പരിശുദ്ധാത്മാവ് എപ്രകാരം വിശുദ്ധ തിരുവെഴുത്തിലൂടെ എഴുതപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് പഠിക്കുവാൻ ചിന്തിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക്, ആ ബന്ധത്തിൽ തന്നെ പ്രവേശിക്കുകയാണ്. അപ്പൊ ഇവിടെ ഇത് ഇന്ന് സന്നിഹിതരായിട്ടുള്ള എല്ലാവരും ഇത് കേൾക്കണം എന്ന് പ്രത്യേകാൽ ഓർപ്പിക്കുന്നു. ഇസ്രായേലിൽ ദൈവം വെച്ച ഒരു സംവിധാനമാണ് ദശാംശം എന്ന് പറയുന്നത്. എന്നാൽ ഇസ്രായേൽ ജനത രംഗത്ത് വരുന്നതിന് മുമ്പ് തന്നെ ദശാംശ സമ്പ്രദായം നിലനിന്നിരുന്നു എന്നുള്ളതിലേക്ക് വാക്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 14 അധ്യായം വായിക്കുമ്പോൾ മിസ്രായീം രാജാക്കന്മാരെ ജയിച്ച ജയാളിയായി വരുന്ന അബ്രഹാമിനെ വഴിയിൽ വെച്ച് എതിർപെട്ട മെഫീബോശെത്ത് എന്ന് പറയുന്ന ശാലീം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ മഹാപുരോഹിതനുമായ മെൽക്കീസെദേക്കിനെ അബ്രഹാം കൊള്ളയിൽ സകലത്തിലും 10 കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നു. അത് സ്വീകരിച്ച ശേഷം അവൻ അവനെ അനുഗ്രഹിച്ചു എന്നും വായിക്കുന്നുണ്ട്. ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു എന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ ഈ മെൽക്കീസെദേക്കും അബ്രഹാമിൽ നിന്ന് ദശാംശം വാങ്ങി അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. സംഖ്യാപുസ്തകം 18 അധ്യായത്തിന്റെ 21-24 വാക്യങ്ങൾ
സംഖ്യാപുസ്തകം 18:21-24 വാക്യങ്ങൾ. നിർബന്ധമായി ഇസ്രായേലിലെ വിശ്വാസികൾ കൊടുക്കേണ്ടതായി കൽപ്പിച്ചിട്ടുള്ള കൽപ്പനയാണ് ദശാംശം എന്ന് പറയുന്നത്. അതായത് 10-1 ദൈവത്തിന്റെ ജനത്തിലെ ദൈവത്തിന്റെ ആലയത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ദൈവജനത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വേർതിരിക്കാനുള്ള ദൈവികമായ കൽപ്പന. അപ്പൊ നമുക്കൊരു ആശ്വാസമുള്ള ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മള് പൊതു കൃപാപ്രമാണത്തിലാണല്ലോ, ന്യായപ്രമാണത്തിലല്ലല്ലോ. പ്രത്യേകിച്ച് റോമാലേഖനം 6-ാം അധ്യായം പഠിപ്പിക്കുന്ന ന്യായപ്രമാണത്തിൽ നാം വിടുതൽ പ്രാപിച്ച് സ്വാതന്ത്ര്യം നേടിയിരിക്കുന്നു, ആകയാൽ ഇനി നാം ന്യായപ്രമാണത്തിന് അധീനരല്ല എന്നാണ്. അതിലുള്ള സന്തോഷം പലരുടെയും മുഖത്ത് ഇത് കേൾക്കുമ്പോൾ ഉണ്ടാവുകയും ചെയ്യും. കാരണം എന്നാ ചോദിച്ചാൽ, നമ്മൾ കൃപയ്ക്ക് അധീനരായതുകൊണ്ട് ന്യായപ്രമാണത്തിന് ഒന്നും നമുക്ക് ബാധകമല്ലല്ലോ എന്നുള്ളത്. ഇവിടെ ദശാംശം കൊടുക്കുന്ന വിഷയം പറയുമ്പോൾ അതിപ്രധാനമായി രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അത് ഉപയോഗിച്ചു വന്നത്. അത് എങ്ങനെയാണ് ചോദിച്ചാൽ, ഒന്ന്, ദൈവത്തിന്റെ ആലയത്തിന്റെ ശുശ്രൂഷകളുടെ ആവശ്യങ്ങളിലേക്ക്. അതായത് നിങ്ങൾ ദൈവത്തിന്റെ ആലയത്തിന്റെ ശുശ്രൂഷകളുടെ ആവശ്യങ്ങളിലേക്ക് ദശാംശം ഓരോരുത്തരായി കൊണ്ടുവരണം. അപ്പൊ ഇസ്രായേലിലെ ഓരോ വിശ്വാസിയും യാതൊരു ഇസ്രായേലിനും തങ്ങൾക്ക് കിട്ടുന്ന സകലത്തിലും 10-1 യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർബന്ധമായി കൊടുക്കണമെന്നാണ് സംഖ്യാപുസ്തകം 18:21-24 വാക്യങ്ങൾ വായിക്കുന്നത്. യഹോവയുടെ ആലയത്തിലെ ആവശ്യങ്ങൾക്ക് ശേഷം യഹോവയുടെ ആലയത്തിലെ പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ലേവ്യരുടെ ആവശ്യങ്ങൾക്കായിട്ടും ഈ പണം, ഈ ധനശിഷ്ടം, അല്ലെങ്കിൽ ഈ ഓഫറിങ്സ് ഉപയോക്തമാക്കിയിരുന്നു എന്ന് വായിക്കുന്നു. കാരണം ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ 11 ഗോത്രങ്ങൾക്കും ദൈവം ദേശം അവകാശമായി വിധിച്ചു കൊടുത്തപ്പോൾ ലേവ്യർക്ക് അവകാശം കൊടുത്തിരുന്നില്ല. അവരുടെ ശേഷമുള്ള സഹോദരന്മാർ നൽകുന്ന ദശാംശം കൊണ്ട് അവർ ഉപജീവനം കഴിക്കണം എന്നാണ് ദൈവം മോശ മുഖാന്തരം അവരോട് കൽപ്പിച്ചത്. അപ്പോൾ ഇസ്രായേലിനിടയില് ലേവ്യരുടെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ശേഷമുള്ള 11 ഗോത്രക്കാരായ ആളുകളുടെ ദശാംശം യഹോവയുടെ ആലയത്തിന് വേണ്ടി വേർതിരിക്കുന്ന വകയായി ഉള്ളതായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലേവ്യർ യഹോവയ്ക്ക് ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരാകിയാൽ ദേവാലയത്തോട് ബന്ധപ്പെട്ട് വരുന്നതിന്റെ അവകാശികളാണ് ലേവ്യർ എന്നാണ് ഈ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട സാരം. അത് ഇസ്രായേൽ മക്കൾ കൊടുത്ത സമയത്തെല്ലാം അവർ അനുഗ്രഹിക്കപ്പെടുകയും കൊടുക്കാതെ അവർ അത് അപഹരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് വളരെ ഞെരുക്കവും പ്രയാസങ്ങളും ഉണ്ടാവുകയും ചെയ്തു എന്ന് മലാക്കി പ്രവാചകന്റെ പുസ്തകം 3:8-12 വാക്യങ്ങൾ വായിക്കുന്നു. മലാക്കി 3:8-12 വാക്യങ്ങൾ. അപ്പോൾ ദൈവജനം ഈ ദശാംശം കൃത്യമായും കൊടുക്കണം എന്നുള്ള മോശയിക ന്യായപ്രമാണത്തിലെ കൽപ്പന അനുസരിച്ച് എല്ലാ ഇസ്രായേലിനും, അവിടെ വലിയവനോ ചെറിയവനോ വ്യത്യാസമില്ല, എല്ലാവരും തങ്ങൾക്കുള്ള ഓഹരികളിൽ 10-1 യഹോവയുടെ ആലയത്തിൽ നിർബന്ധമായും അർപ്പിക്കുക എന്നുള്ളതായിരുന്നു മോശയുടെ ഉപദേശം ഇത് സംബന്ധിച്ച്. ഇന്ന് ചില സഭാവിഭാഗങ്ങളുണ്ട്, അവരുടെ ഒന്നും പേരുകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് കരിസ്മാറ്റിക് വിഭാഗത്തിൽപ്പെട്ട പുതിയ നിയമത്തിലെ സഭാവിഭാഗങ്ങളിൽ ദശാംശ സമ്പ്രദായമുണ്ട്. പുതിയ നിയമത്തിലെ അങ്ങനെ ദശാംശ സമ്പ്രദായം നിർബന്ധമാക്കുവാൻ വചനമുണ്ടോ ചോദിച്ചാൽ വചനമില്ല. എന്നാൽ അത് പിന്നീട് ഞാൻ പറയുന്നതാണ്, പുതിയ നിയമത്തിൽ ദശാംശം എന്ന വ്യവസ്ഥയില്ല. എന്നാൽ പുതിയ നിയമത്തിൽ കൊടുക്കേണ്ടത് ദശാംശത്തിലും മേലെയാണ്. അതായത് സമേതയായും ഓരോരുത്തരും താന്താന്റെ ഹൃദയത്തിൽ ബോധിച്ചതുപോലെയും, അതായത് നിരൂപിച്ചതുപോലെയും കൊടുക്കട്ടെ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 9:9 അതേക്കുറിച്ച് പ്രസ്താവിച്ചിട്ടുള്ളത്. അത് പിന്നീട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ ആദ്യമായി യഹോവയുടെ ആലയം സംബന്ധിച്ചുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നൽകപ്പെട്ട സാമ്പത്തിക സഹായത്തിന്റെ പ്രമാണം ഒന്നാമതായി കാണുന്നത് ദശാംശ സമ്പ്രദായമാണ്. അത് ഇസ്രായേലിൽക്കാണ് ദൈവം ഒരു നിയമമായിട്ട് നൽകിയിരുന്നത് എന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. രണ്ടാമതായി പഠിക്കുന്നത് ആദ്യ ഫലങ്ങളാണ്, കൃഷിയുടെയും മൃഗത്തിൻ്റെയും പിന്നെ മനുഷ്യൻ്റെയും എല്ലാം ആദ്യ ഫലങ്ങളെ യഹോവയ്ക്ക് നേരുക അല്ലെങ്കിൽ സമർപ്പിക്കുക. നമ്മുടെ കൃഷിയിടത്തില് നമ്മൾ കുറെ കൃഷി ചെയ്തു,
നൂറ് ഏത്തവാഴ വെച്ചു എന്ന് ചിന്തിക്കുക. ആ ഏത്തവാഴ വെച്ചു കഴിഞ്ഞാൽ ആ അതിന്റെ ആദ്യ ഫലങ്ങൾ യഹോവയ്ക്ക് സമർപ്പിക്കണം എന്നാണ്. യഹോവയുടെ ആലയത്തിൽ സമർപ്പിക്കണം. ആദ്യ ഫലക്കറ്റ എന്നൊക്കെ പറയുന്നത് കൊയ്ത്തിനോടും വിതയോടും ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അപ്പൊ ആദ്യ ഫലം കൊണ്ടുവന്ന് കൊടുക്കുക. ആവർത്തന പുസ്തകം 26:1-11 വരെയുള്ള വാക്യങ്ങളാണ് ആദ്യ ഫലങ്ങളെ സംബന്ധിച്ചുള്ള കൽപ്പനകൾ നമുക്ക് വായിക്കാൻ സാധിക്കും. ആവർത്തന പുസ്തകം 26:1-11 കൃഷിയുടെ ആദ്യ ഫലം ദൈവത്തിലുള്ളതാണ്. നിന്റെ ദൈവമായ യഹോവയെ നിന്റെ ആദ്യ ഫലം കൊണ്ടും നിന്റെ സകല കൃഷിഭൂമിയിലെ സകല പഴുകളുടെയും ആദ്യ ഫലം കൊണ്ടും നീ ബഹുമാനിക്കണം എന്ന് വ്യക്തമായി മോശ അവരോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇസ്രായേലിയർ എല്ലാവരും തങ്ങളുടെ യവമോ മുന്തിരിയോ മറ്റ് ഗോതമ്പോ വാട്ടവർ അവരെ കൃഷി ചെയ്യുന്നുവോ അതിന്റെ എല്ലാം ആദ്യ ഫലം യഹോവയുടെ ആലയത്തിൽ ദൈവസന്നിധിയിൽ അത് അർപ്പിക്കുമായിരുന്നു. ദൈവത്തിന് ഈ പറയപ്പെട്ട യവവും മുന്തിരിയും അതുപോലെ ഗോതമ്പും ഒന്നും ആവശ്യമില്ല. കാര്യം കർത്താവ് ചപ്പാത്തി ഒന്നും കഴിക്കാറില്ല. എന്നാൽ അതെല്ലാം പുരോഹിതന്മാരുടെ അവകാശത്തിലേക്ക് പിന്നീട് മാറ്റപ്പെടുകയായിരുന്നു, അല്ലെങ്കിൽ ലേവ്യരുടെ അവകാശത്തിലേക്ക് മാറ്റപ്പെടുകയായിരുന്നു എന്ന് നമുക്ക് ആവർത്തന പുസ്തകം വായിച്ചാൽ ഗ്രഹിക്കുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ മൃഗങ്ങളുടെയും മനുഷ്യരുടെയും കടിഞ്ഞൂലുകൾ ദൈവത്തിനുള്ളതാണെന്ന് പുറപ്പാട് പുസ്തകം 13:1-2-13 വാക്യങ്ങൾ കൂടി വായിക്കുന്നു. മൃഗങ്ങളുടെ ഒക്കെ കടിഞ്ഞൂല് അത് ദൈവത്തിനുള്ളതാണ്. ആദ്യം ഉണ്ടാകുന്നതിന് ദൈവത്തിന് കൊടുക്കണം എന്നാണ്. അപ്പൊ അങ്ങനെ ദൈവം ഈ ആദ്യ ഫലങ്ങൾ ദൈവത്തിന്റെ ആലയത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഉപാധിയായി ദൈവം ന്യായപ്രമാണത്തിൽ വെച്ചിരുന്നു. അപ്പോൾ ആദ്യത്തെ ദശാംശമാണ്, അതിലെല്ലാ ഇസ്രായേലിനും നിർബന്ധമായി കൊടുക്കണമായിരുന്നു. ആരും തന്നെ അതിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുവാൻ പാടില്ലായിരുന്നു എന്നും നമ്മൾ ആ വേദഭാഗത്ത് വായിക്കുന്നു. അവരെപ്പോഴൊക്കെ ദൈവസ്ഥാനിൽ ഫെയിൽ ആകാതെ കൊടുത്തു അപ്പോഴൊക്കെ ദൈവം അവരെ അനുഗ്രഹിച്ചു. എന്നാൽ അത് കൊടുക്കാതെ അവര് അതിൽ നിന്ന് പിടിച്ചു വെക്കുകയോ അത് അപഹരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ആ സമയത്തൊക്കെ അവർ ഞെരുക്കത്തിലും പ്രയാസത്തിലും ആയിത്തീർന്നു. ലേവ്യരും പടഞ്ഞിടക്കുവാൻ ഇടയായിത്തീർന്നു എന്ന് വായിക്കുന്നുണ്ട്. നെഹമ്യാവിന്റെ പുസ്തകം വായിക്കുമ്പോൾ യഹോവയുടെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്ത ലേവ്യർ അവർക്ക് അവരുടെ ഉപജീവനത്തിനുള്ള വക ശേഷം ഗോത്രങ്ങൾ കൊടുക്കുകയാൽ ഓരോരുത്തരും താന്താന്റെ തൂമ്പയും മൺവെട്ടിയും ഒക്കെ എടുത്ത് കൃഷിഭൂമിയിൽ അവർ ജോലിക്കായി പോയി. ഇത് കണ്ടിട്ട് യെശ്രാ ശാസ്ത്രിയും നെഹമ്യാവും ജനത്തെ ശാസിച്ച് അവരോട് പറഞ്ഞത്, ലേവ്യര് അവർക്ക് അവകാശപ്പെട്ടത് നാം കൊടുക്കുകയും യഹോവയുടെ ആലയത്തിൽ ബുദ്ധിമുട്ടുണ്ടാകാതെ ജനം സമൃദ്ധിയായി കൊണ്ടുവരികയും ചെയ്യണമെന്ന് മോശ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള പ്രകാരം നിങ്ങൾ ദൈവത്തിന് ഉള്ള യഹോവയുടെ ആലയത്തിൽ നിങ്ങളുടെ ആദ്യ ഫലങ്ങളെയും അതുപോലെ നിങ്ങൾക്കുള്ള നന്മകളെയും കൊടുക്കണം എന്ന് പറയുകയും അങ്ങനെ ജനം കൊടുക്കുകയും വയലുകളിൽ ഇതര ശുശ്രൂഷകൾക്കായി ജോലികൾക്കായി പോയ ലേവ്യർ പിന്നീട് മടങ്ങി ദേവാലയം പോയി ശുശ്രൂഷയ്ക്കായിട്ട് വന്ന് അതിൽ വ്യാപൃതരാകുകയും ചെയ്തതായി നമ്മൾ വായിക്കുന്നു. അപ്പോൾ ദൈവത്തിന് ഉള്ളത് ദൈവത്തിന് കൊടുക്കുക എന്നുള്ളത് ദൈവവചനത്തിന്റെ മാറ്റമില്ലാത്ത പ്രമാണം. മൂന്നാമതായി ബന്ധത്തിൽ പറയപ്പെട്ടിരുന്ന യാഗങ്ങളെ കുറിച്ചാണ്. ലേവ്യ പുസ്തകം 1:1-4 അധ്യായങ്ങളാണ് യാഗങ്ങളെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. അവിടെ നമ്മൾ വ്യത്യസ്തങ്ങളായ യാഗങ്ങൾ വായിക്കുന്നു. പാപയാഗം, ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗം, അകൃത്യയാഗം, പാപയാഗം, ഇതെല്ലാം ദൈവത്തിന് അർപ്പിക്കുന്ന, എന്നാൽ ദൈവത്തിന് അർപ്പിക്കുന്ന ഈ യാഗങ്ങളുടെ കൂട്ടത്തില് പുരോഹിതന്മാർക്കും ലേവ്യർക്കും പ്രത്യേകമായ ഒരു ഓഹരി ഉണ്ട് എന്ന് നമ്മള് പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു. അപ്പോൾ ദൈവ ആലയം സംബന്ധിച്ച് നമ്മളെ ചെലവാക്കേണ്ട സാമ്പത്തികമാകുന്ന നന്മയെ സംബന്ധിച്ച് പറയുമ്പോൾ മോശയിക ന്യായപ്രമാണ പ്രകാരം 3 മണ്ഡലങ്ങളാണ് അവിടെ നമ്മൾ വിവക്ഷയ്ക്ക് വിധേയപ്പെടുന്നത്. 1, മോശയുടെ ഉപദേശപ്രകാരം ദശാംശം, അത് ഇസ്രായേലിൽ എല്ലാവരും നിർബന്ധമായി കൊടുക്കണമായിരുന്നു. 2, ആദ്യ ഫലങ്ങൾ കൃഷിഭൂമിയിലെയും മൃഗങ്ങളുടെയും ആദ്യ ഫലം അത് ദൈവത്തിന് കൊടുക്കണമായിരുന്നു. ആവർത്തനം 26:1-11 വാക്യങ്ങൾ. പിന്നീട് നമ്മൾ വായിക്കുന്നത് യാഗങ്ങൾ, ആ യാഗങ്ങൾ ദൈവസന്നിധിയിൽ അവര് അർപ്പിക്കേണ്ടതായിരുന്നു. അത് വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ഇങ്ങനെ മോശയുടെ ന്യായപ്രമാണ പ്രകാരം ഇസ്രായേലിലെല്ലാവരും അത് ചെയ്തു പോകുന്നു, അല്ലെങ്കിൽ അനുഷ്ഠിച്ചു പോകുന്നു. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ
അവർ അതിൽ പരാജയപ്പെട്ടു. അപ്പോഴൊക്കെ യഹോവയുടെ ആലയത്തിൽ ദാരിദ്ര്യാവസ്ഥ ഉണ്ടാവുകയും ലേവിയർ ആ യഹോവയുടെ ആലയം പല ശുശ്രൂഷകളിൽ നിന്ന് അവർ പിന്മാറി മറ്റ് പല ശുശ്രൂഷകൾക്കായിട്ട് പോവുകയും ചെയ്തു എന്ന് നമ്മൾ വായിക്കും. അതിന്റെ പുതിയ നിയമ ആപ്ലിക്കേഷനിലേക്ക് ഞാൻ വരുമ്പോൾ അത് ഞാൻ പ്രസ്താവിച്ചു കൊള്ളാം. എന്നാൽ ഇവിടെ സൂചകമായി സൂചിപ്പിക്കട്ടെ, കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ദൈവദാസന്മാർ ദൈവത്തിന്റെ ആലയത്തോട് ബന്ധപ്പെട്ട് ശുശ്രൂഷ ചെയ്യുന്നവരാണ്. അവരുടെ ആവശ്യങ്ങൾ നിവർത്തിക്കപ്പെടേണ്ടത് ദൈവജനത്തിന്റെ സ്വമേധാ ദാനങ്ങൾ മുഖാന്തരമായി മാത്രമാണ്. അതായത് തങ്ങൾ ഏതൊരു സമൂഹത്തിന് അല്ലെങ്കിൽ ദൈവജനത്തിന് ശുശ്രൂഷ ചെയ്യുന്നുവോ ആ ദൈവജനത്തിന്റെ സ്വമേധാ ദാനങ്ങൾ മുഖാന്തരമായിട്ടാണ് കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ദൈവദാസന്മാരുടെ ആവശ്യങ്ങൾ നിവർത്തിക്കപ്പെടേണ്ടത്. അല്ലാതെ അവർക്ക് വേറെ ഒരു മാർഗവുമില്ല. ദൈവജനം അവരെ ആ നിലയിൽ കൈത്താങ്ങൾ നൽകേണ്ട വിധം നൽകുന്നില്ല എങ്കിൽ അവർ തൂമ്പയോ മറ്റു കൂന്താലിയോ മറ്റേതെങ്കിലുമൊക്കെ ആയുധങ്ങളോ എടുത്തുകൊണ്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ കർത്താവിന്റെ വേലയ്ക്ക് ഉള്ള സമയം പരിമിതപ്പെടുകയും അത് വാസ്തവത്തിൽ യഹോവയുടെ ആലയത്തിന് യോഗ്യമല്ലാതെ വരികയും ചെയ്യും എന്നുള്ള ആത്മീയ സത്യവും മോശയിക ന്യായ പ്രമാണത്തിലെ ദശാംശം ആദ്യ ഫലങ്ങൾ യാഗങ്ങൾ ഇത്യാദി സംഗതിയിൽ കൂടെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നു. ഇനി അതിന് രണ്ടാം ഭാഗത്തേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. രണ്ടാം ഭാഗം ക്രിസ്തുവിന്റെ ഉപദേശമാണ്. ദൈവിക വേലയ്ക്കായിട്ടുള്ള കൊടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉപദേശം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം വെള്ളം അല്പം തൊണ്ടയ്ക്ക് ഇതാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ഞാൻ ന്യായ പ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രേ ഞാൻ വന്നത്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും പൊഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായ പ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു. അപ്പൊ കർത്താവായ യേശു വന്നത് ന്യായ പ്രമാണത്തെ നീക്കളയാനല്ല, ന്യായ പ്രമാണത്തെ നിവർത്തിക്കുവാനാണ്. അപ്പൊ ന്യായ പ്രമാണ പ്രകാരം ദശാംശം കൊടുത്തിരുന്നു. ഞങ്ങളിപ്പോൾ കൃപയുടെ പ്രമാണ പ്രകാരം ആകിയാൽ ദശാംശം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം അതിനുള്ള പരോക്ഷമായ ഒരു മറുപടിയാണ്. അതായത് നമുക്ക് മോശയിക ന്യായ പ്രമാണ പ്രകാരം ദശാംശം ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തിട്ടില്ല എങ്കിലും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കണം എന്നുള്ളതിനെ കർത്താവ് സപ്പോർട്ട് ചെയ്ത് പറയുന്ന ഒരു വചനഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. അതുപോലെ തന്നെ മത്തായി 23:24 മത്തായി 5:23-24 കർത്താവ് അതിനോട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ആകിയാൽ നിന്റെ യാഗ വഴിപാട് യാഗപീഠത്തിങ്കിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ. അത് നിരപ്പിന്റെ പ്രമാണത്തോട് ബന്ധപ്പെട്ടാ പറയുന്നത്. അപ്പോൾ അവിടെയും വഴിപാട് യാഗപീഠത്തിങ്കിൽ കൊണ്ടുവരിക എന്ന് പറയുന്ന വഴിപാട് എന്ന് പറയുന്നത് ഓഫറിങ് എന്നുള്ള അർത്ഥമാണ്. ദൈവസ്ഥാനിൽ കൊണ്ടുവരിക എന്നുള്ള വിഷയമാണ് കർത്താവ് അവിടെ പറയുന്നത്. ഇവിടെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നമ്മളെ വേർതിരിക്കുകയും കൊടുക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് പറഞ്ഞ അതേ ആശയം നമ്മൾ ഉൾക്കൊള്ളുകയും അത് ഗ്രഹിക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഉദ്ദേശം പവിത്രമായിരിക്കണം അല്ലെങ്കിൽ വിശുദ്ധമായിരിക്കണം എന്നാണ് ദൈവവചനം പറയുന്നത്. കർത്താവിന് വേണ്ടി കൊടുക്കുന്നതിന്റെ ഉദ്ദേശം വിശുദ്ധമായിരിക്കണം. പ്രവർത്തിയുടെ പുസ്തകം 5-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ സ്വയം പ്രേരിതരായ ഒരു കുടുംബത്തെ കുറിച്ച് വായിക്കുന്നുണ്ട്. അനനിയാസിന്റെയും സഫീറായുടെയും കുടുംബം. അതിന് അവർക്ക് പ്രചോദനമായി തരുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിന്റെ പ്രത്യാശ വർദ്ധിച്ച ചില വിശ്വാസികൾ തങ്ങൾ ജീവിക്കുന്ന ആ തലമുറയിൽ തന്നെ യേശു ക്രിസ്തു വരുമെന്ന് അവർ വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്തു. തന്നിമത്തം അവർക്ക് വസ്തുവകളൊന്നും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല, അതെല്ലാം വിറ്റ് പൊതുവകയിൽ നിന്നെ കർത്താവിന്റെ വരവിനായി കാത്തിരിക്കാം എന്ന് അവർക്ക് ആത്മപ്രേരണ ഉണ്ടായിട്ട്
അവര് മറ്റാരുടെയും നിർബന്ധം കൂടാതെ അങ്ങനെ ചെയ്തു. അങ്ങനെ ചെയ്ത് കണ്ടപ്പോൾ അനനിയാസും സഫീറ എന്ന് പറയുന്ന ഒരു കുടുംബം, ഭാര്യയും ഭർത്താവുമാണ്, അവർക്കും മനസ്സിലൊരു താല്പര്യമുണ്ടായി, നമുക്കും ഉള്ള വസ്തുവകൾ വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവയ്ക്കാം. ഒരു കമ്മ്യൂണിസം ഒന്നും അവിടെ കർത്താവ് പഠിപ്പിക്കുകയോ അപ്പോസ്തലന്മാർ ആവശ്യപ്പെട്ടതോ ഒന്നും സോഷ്യലിസം ഒന്നും ആവശ്യപ്പെട്ടതല്ല. എന്നാല് ഇവരുടെ മനസ്സിൽ അങ്ങനെ പ്രേരണയുണ്ടായി, അവര് ചെയ്തു. പക്ഷെ ചെയ്ത ശേഷം നമ്മൾ വായിക്കുന്നു, തങ്ങൾക്കുള്ള വസ്തുവകൾ വിറ്റിട്ട് അതിലൊരു ഭാഗം തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് ബാക്കി കൊണ്ട് അപ്പോസ്തലന്മാരുടെ അടുക്കൽ, പ്രത്യേകിച്ച് പത്രോസിന്റെ അടുക്കൽ ചെല്ലുകയും അത് പരിശുദ്ധാത്മാവോട് കാണിച്ച ഒരു വ്യാജഭാവമായി ദൈവം വ്യാഖ്യാനിക്കുകയും ഭർത്താവും ഭാര്യയും ദൈവശിക്ഷ എന്ന നിലയിൽ തൽക്ഷണം മരണത്തിന് വിധേയപ്പെടുകയും ചെയ്തതായി നമ്മൾ വായിക്കുന്നു. അപ്പോൾ കൊടുക്കുക എന്ന് പറയുന്ന വിഷയത്തോട് ബന്ധത്തില് കൊടുക്കുന്ന വിശ്വാസികളുടെ മനോഭാവം അല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശവും വളരെ ശുദ്ധമായിരിക്കണം എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു തെളിവാണ് മത്തായിയുടെ പ്രവർത്തന പുസ്തകം 5-ാം അധ്യായം എന്ന് പറയും. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ കുടുംബസംബന്ധമായ ആവശ്യങ്ങളിൽ കൊടുക്കുന്നതിനെ കുറിച്ചും കർത്താവ് ഒരു പ്രസ്താവന അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ വ്യക്തമായി തന്നെ അവിടെ കർത്താവ് പറഞ്ഞു. അതിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ, അതായത് നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നും അപ്പനെയും അമ്മയും പ്രാകുന്നവർ മരിക്കണമെന്നും മോശ പറഞ്ഞുവല്ലോ. നിങ്ങളോ ഒരു മനുഷ്യൻ അപ്പനോടോ അമ്മയോടോ നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാട് നടത്തമുള്ള കുർബാൻ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. അപ്പനും അമ്മയ്ക്കും ചിലരും കൊടുക്കണം, അവരെ അന്വേഷിക്കണം എന്നാ ദൈവജനം പറയുന്നത്. ന്യായപ്പമാണ് മകനാ പറയുന്നത്. നിന്റെ വാർദ്ധികാൽ നിന്റെ അപ്പനെയും അമ്മയും അവരുടെ വാർദ്ധികാലത്ത് ഉപേക്ഷിക്കരുത്, പിന്നെ നിന്റെ അമ്മയെ വ്യസനിപ്പിക്കരുത് എന്നൊക്കെയാ പറയുന്നത്. അപ്പൊ അത് ചെയ്തതിന് പകരം ഇവൻ പറഞ്ഞറിയാവോ വഴിപാടിന് കുർബാൻ നടത്തമുണ്ട്, അത് സുറിയാനുള്ള പദമാണ്. അപ്പം കുർബാൻ എന്ന് പറഞ്ഞാൽ മതി, കൊടുക്കണ്ട എന്നുള്ള ഇവർ ചിന്തിച്ചിട്ടുള്ളത്. കർത്താവ് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അത് കുടുംബത്തോടുള്ള ബന്ധത്തിൽ ഉള്ള നമ്മുടെ നാം വേർതിരിക്കുന്നതിനെയും നമ്മുടെ ഉത്തരവാദിത്തങ്ങളെയും സൂചിപ്പിക്കാവുന്നു. സ്വമേധാ ദാനങ്ങൾ എന്ന് പറഞ്ഞ് വേറൊന്നുണ്ട്, അതായത് സ്നേഹത്താൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ട് നാം എന്ത് ചെയ്യുക, സ്വമേധയാ ദൈവത്തിന് വേണ്ടി കൊടുക്കുക. പുരന്ദരക്ക് എഴുതിയ 2-ാം ലേഖനം 9-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യം പഠിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് ആ വിഷയം അവിടെ പ്രസ്താവിച്ചിട്ടുണ്ട്. സ്വമേധയാ നമ്മൾ എന്ത് ചെയ്യണം, കർത്താവിന് വേണ്ടി കൊടുക്കുകയും ആ നിലയിൽ അത് ദൈവമോഹത്തിനായി തീരുകയും ചെയ്യണം. എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും. 2 കൊരിന്ത്യർ 9-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുവേൻ. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണപ്രാപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങൾ സകല കൃപയും പെരുകുവാൻ ദൈവം ശക്തനാകുന്നു. അവിടെ പൗലോസ് പറയുമ്പോൾ സ്വമേധയാ വിശ്വാസികൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നതിനെ കുറിച്ചാണ് അവിടെ പ്രസ്താവിച്ചിട്ടുള്ളത്. ഇപ്പൊ 2 മണ്ഡലങ്ങളാണ് നമ്മൾ ചുരുക്കമായി ചിന്തിച്ചത്. 1, മോശയുടെ ന്യായ പ്രമാണം ഇതേ കുറിച്ചൊന്ന് പറയുന്നു, ദശാംശം, അതുപോലെ തന്നെ ആദ്യ ഫലങ്ങൾ, വഴിപാടുകൾ. അതാണ് മോശയുടെ ന്യായ പ്രമാണം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്ന പ്രസ്താവനകൾ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉപദേശപ്രകാരം ന്യായപ്രമാണത്തെ നീക്കുവാനല്ല നിവർത്തിക്കുവാനത്രേ ഞാൻ വന്നെന്ന് പറയുമ്പോൾ, ന്യായപ്രമാണം പറയുന്ന ഈ ആവശ്യകതകൾ നമ്മുടെ പ്രായോഗിക തലത്തിൽ നമ്മൾ കാണിച്ചു കൊടുക്കണമെന്നാണ് കർത്താവായ യേശു പ്രസ്താവിച്ചിട്ടുള്ളത്. അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വിശ്വാസികളും, വിശ്വാസി തന്നെയല്ല സുവിശേഷകന്മാരും ലേവ്യരും തങ്ങൾക്ക് കിട്ടുന്നതിന്റെ ഒരു ഓഹരി അവർ ദൈവത്തിന്റെ ആലയത്തിൽ കൊടുക്കണമായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ 11 ഗോത്രങ്ങൾ ലേവ്യർക്ക് വേണ്ടി വേർതിച്ചു കൊടുക്കുന്നു. ലേവ്യർക്ക് ലഭിക്കുന്നതിലെ ഒരു ഓഹരി അവർ ദൈവത്തിന്റെ ആലയത്തിൽ കൊടുക്കുന്നു, അതും അദ്ദേഹം വിജയിക്കുകയാണ്. ഇന്ന് ഇന്നത്തെ ഭാഷയിൽ പറയുമ്പോൾ സുവിശേഷകന്മാരായ ദൈവദാസന്മാർക്ക് വിശ്വാസികൾ കൊടുക്കണം. വിശ്വാസികളുടെ കടമയാണ് കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ദൈവദാസന്മാരെ മനപ്രയാസം കൂടാതെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുക എന്നുള്ളത്. ദൈവം സമൃദ്ധിയായി നമുക്ക് തരുമ്പോൾ സമൃദ്ധിയായി കൊടുക്കാനുള്ള മനോഭാവം നമുക്കുണ്ടാകണം. നീ ഉപദേശിമാർ ഇത് വാങ്ങി പോക്കറ്റിൽ സൂക്ഷിക്കുകയും ബാങ്കിൽ സൂക്ഷിക്കുകയും തന്നെ ചെയ്യല്ല, അവരും എന്ത് ചെയ്യണം, തങ്ങൾക്ക് കിട്ടുന്നതിന്റെ ഓരോ ഓഹരിയും അവര് തങ്ങളെക്കാൾ ബുദ്ധിമുട്ടുള്ള മറ്റ് ദൈവദാസന്മാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി
കൊടുക്കുവാൻ പഠിക്കുകയും കൊടുക്കുകയും ചെയ്യണം. ഞാൻ ആദ്യ നാളുകളിൽ എൻ്റെ സാമ്പത്തികമായ വളരെ പരാധീനത ഉണ്ടായിരുന്ന ചില നാളുകളിൽ എനിക്ക് ഈ വിഷയത്തെ കുറിച്ച് അത്ര ബോധ്യത ഉണ്ടായിരുന്നില്ല. എന്നാൽ വേർപെട്ട ദൈവത്തിന്റെ മധ്യത്തില് രണ്ട് ദൈവദാസന്മാരെ സാധനപാഠമായി കാണിച്ചതും അവരെ അവരുടെ ശുശ്രൂഷകൾ കൂടെ പഠിപ്പിച്ചതുമായിട്ടുള്ള പാഠ്യപദ്ധതികൾ ജീവിതത്തിൽ ഉൾക്കൊണ്ട് ഞാൻ അത് പകർത്തിയിട്ടുണ്ട്. അത് ഞാൻ സാക്ഷ്യമായിട്ട് പറയാം ഈ ബന്ധത്തിൽ. ഒന്ന് തിരുവട്ടാർ കൃഷ്ണൻകുട്ടി അവരുടെ, മറ്റേത് നിത്യതയിൽ വിശ്രമിക്കുന്ന ബി ടി ഭട്ടാചാര്യനുമാണ്. അവർ രണ്ടുപേരും മറ്റു തങ്ങൾക്ക് ലഭിക്കുന്നതിന്റെ ഒരു അംശം മറ്റുള്ള ആളുകളുടെ ആ ലുപ്തതയ്ക്ക് അല്ലെങ്കിൽ അവരുടെ ഇവരുടെ സുഭിക്ഷത മറ്റുള്ളവരുടെ ദുർഭിക്ഷതയ്ക്ക് ഉതകുവാൻ കോണം കൃത്യമായി വേർതിരിച്ച് കൊടുക്കുന്ന ദൈവദാസന്മാരായിരുന്നു. അപ്പോൾ സുവിശേഷകന്മാരായ ദൈവദാസന്മാരും തങ്ങൾക്ക് ഈ ഭൂമിയിലും കർത്താവ് ഒരുവോളവും വേണ്ടുവോളവും ഉള്ള ആളുകളും എന്ത് ചെയ്യണം? അവർ പിന്നെയും അത് സ്വീകരിക്കുന്നു എന്നുള്ളതിൽ തെറ്റില്ല. എന്നാൽ സ്വീകരിച്ചാൽ തങ്ങളെക്കാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആവശ്യക്കാരായ മറ്റു സഹോദരന്മാരുടെ ആവശ്യങ്ങളിൽ കൂടെ ഒരു ഭാഗം ഷെയർ ചെയ്യുവാനുള്ള സന്മനസ്സും വിശാലതയും ഉണ്ടാവുകയും ലേവിയർ തങ്ങൾക്ക് കിട്ടുന്ന ദശാംശം ദൈവത്തിന്റെ ആലയത്തിൽ ഏൽപ്പിച്ചതുപോലെ ശുശ്രൂഷകന്മാരായ ആളുകൾ തങ്ങൾക്ക് ലഭിക്കുന്നതിന്റെ അംശം കർത്താവിന്റെ വിലയ്ക്ക് വേണ്ടി ആ നിലയിൽ വേർതിരിച്ച് ഉപയോഗിക്കുകയും മാതൃകയാക്കുകയും ചെയ്യണം എന്നും ഈ വചനഭാഗം കൊണ്ട് ഞാൻ ഇവിടെ ഓർപ്പിക്കുന്നു. അപ്പോൾ വിശ്വാസികൾ അത് ചെയ്യണം, രണ്ട് സ്വീകരിക്കുന്ന സുവിശേഷന്മാരും അത് ചെയ്യണം. ഇനി അപ്പോസ്തലന്മാർ ഈ കാര്യത്തെ കുറിച്ച് എന്ത് ഉപദേശമാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നമ്മൾ പഠിക്കണം. പുതിയ നിയമത്തിലെ ദൈവസഭയുടെ ആവശ്യങ്ങളെ സംബന്ധിച്ച് അപ്പോസ്തലന്മാർ എന്താ പറയുന്നത്? പൊതുവിൽ കൊടുക്കുന്നതിനെ കുറിച്ച് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത് ആരാധനയോട് ബന്ധപ്പെട്ടാണ്. ഈ അടുത്ത കാലത്ത് ഏതോ ഒരു സോഷ്യൽ ഫോറത്തിൽ ഒരാൾ ചോദ്യം ചോദിക്കുന്ന കേട്ടു, ഞായറാഴ്ച ദിവസം നമ്മൾ ആരാധിക്കാൻ വരുമ്പോൾ അവിടെ സ്തോത്രാഴ്ച എണ്ണമെന്ന് എവിടെയെങ്കിലും വേദപുസ്തകം എഴുതിയിട്ടുണ്ടോ? ഒരുപാട് ചോദ്യങ്ങളായി ഇപ്പൊ ആൾക്കാർ ചോദിക്കുന്നത്, അവിടെ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? അപ്പൊ അത് എന്ന് പറഞ്ഞാൽ വേണ്ടി വന്ന അതുകൊണ്ട് നിർത്തണം എന്നുള്ള ആഗ്രഹമായിരിക്കാൻ ഈ ചോദിച്ച ആളുടെ മനസ്സിലെന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അതിന് ഉത്തരമാണ് ആരാധനയോട് ബന്ധപ്പെട്ടാണ് അപ്പോസ്തലന്മാര് കൊടുക്കുന്നതിനെ കുറിച്ച് പൊതുവിൽ കൊടുക്കുന്നതിനെ കുറിച്ച് പ്രസ്താവിച്ചിട്ടുള്ളത്. അതിലെ എബ്രായലേഖനം 13:16 വാക്യം, എബ്രായലേഖനം 13:16 വാക്യം, അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ആവകയാഗങ്ങളിലല്ലോ ദൈവം ദീപകയാഗങ്ങളിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. അതുകൊണ്ട് അവിടെ വളരെ വ്യക്തമായി പറയാ, അതിന്റെ 17 വാക്യം, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ, അവർ കണക്ക് ബോധിപ്പിക്കുന്ന കണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു, ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവീൻ, അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. നന്മ ചെയ്യുവാനും കൂട്ടായ്മ ആയിരിപ്പാനും മറക്കരുത് എന്ന് പറയുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അപ്പോസ്തലൻ പറയുമ്പോൾ ഈ വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ലാഭമെന്ന് യേശുദാൻ പറഞ്ഞ വാക്കോർത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രവർത്തന പുസ്തകത്തിലാണ്, സുവിശേഷങ്ങളിലെങ്ങും അങ്ങനെ യേശു ഒരു വാക്ക് പറഞ്ഞതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ യേശു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. യേശു അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യം പരിശുദ്ധാത്മാവ് പ്രത്യേക ഒക്കേഷനിൽ പൗലോസിനെ ഓർമ്മപ്പെടുത്തുകയും പൗലോസ് ആ കാര്യം സഭകളെ ഓർപ്പിക്കുകയും ചെയ്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കർത്താവായ ദൈവം 1000 ദൂതന്മാരുമായി ഈ ഭൂമിയിലെ ദോഷം പ്രവർത്തിക്കുന്ന ആളുകളെ ന്യായം വിധിക്കാൻ വരുമെന്ന് ഹാനോക്ക് എന്ന് പറയുന്ന പ്രവാചകൻ പ്രവചിച്ചുവെന്ന്, ഹാനോക്ക് ജീവിച്ചിരുന്ന പിന്നൊരു 3000 വർഷത്തിന് ശേഷം യൂദാ തന്റെ ലേഖനത്തിൽ പറയുമ്പോഴാണ് ഹാനോക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ വേദപുസ്തക ലോകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുവരെ ഹാനോക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ആ ഹാനോക്കിന്റെ തലമുറയിൽപ്പെട്ട ആൾക്കാർക്കല്ലാതെ വേറെ ആർക്കും അറിയത്തില്ലായിരുന്നു. അതുപോലെ വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ലാഭം എന്ന് യേശു പറഞ്ഞ വാക്ക് പൗലോസ് ഓർത്തതും ഈ പ്രത്യേകമായ സാഹചര്യത്തിലാണ്. അപ്പോൾ അവിടെ അപ്പോസ്തലന്മാരുടെ നടപടി പറയുമ്പോൾ പ്രവർത്തന ഈ എബ്രായർ 13:16 പറയുന്നത് നന്മ ചെയ്യുക കൂട്ടായ്മ ആയിരിക്കുക. ദൈവിക വേലയ്ക്കായി ദൈവജനങ്ങൾ തന്നെ കൊടുക്കണം. യോഹന്നാന്റെ 3:7-8 വാക്യങ്ങൾ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കർത്താവിന്റെ ജന്മം തന്നെയാണ് കൊടുക്കേണ്ടത്. ഉദാഹരണമായി നമ്മളല്ല ഇന്ന് സഭാവിഭാഗങ്ങളോട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. വേർപെട്ട ദൈവത്തിന്റെ മധ്യത്തിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചുമതല കൊടുത്ത് അധ്വാനിക്കുന്ന ദൈവദാസന്മാരുടെ ആവശ്യങ്ങൾ നിവർത്തിക്കേണ്ടത് വേർപാടുകാരായ സഹോദരന്മാരാ, അല്ല ബന്ധുക്കോസുകാരുടെ കാശ് വാങ്ങിച്ചല്ല വേർപാടുകാരെ ശുശ്രൂഷ ചെയ്യേണ്ടത്. അത് ആരെങ്കിലും സ്വമേധയാ 500 രൂപ കൊടുത്താൽ വാങ്ങിക്കുന്നതിന് തെറ്റില്ല. പക്ഷെ അത് ഞാനൊരിക്കലും തെറ്റാന്ന് ചിന്തിച്ചൊരു സഹോദരൻ തരാന്ന് പറഞ്ഞ് വേണ്ടാന്ന് വെച്ചു.
അദ്ദേഹത്തിന് എന്നോട് ഇപ്പോഴും വിരോധമാണ്. സ്റ്റേറ്റ്സിലുള്ള സഹോദരൻ തുമ്പോൺകാരനാണ്. അപ്പൊ അദ്ദേഹം എന്നോട് ബാങ്ക് ഡീറ്റെയിൽസ് ചോദിച്ചു. ഈ സോഷ്യൽ ഫോറത്തിൽ വന്ന സമയത്ത് പ്രത്യേക സാഹചര്യം. അപ്പൊ ഞാൻ അദ്ദേഹത്തെ പെന്തക്കോസ്തുകാരൻ എനിക്കറിയാം, ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് അത് വലിയ വിഷയമായി പോയി. അടുത്ത സമയത്ത് അദ്ദേഹം അത് എഴുതിയിടുകയും ചെയ്തു. ഞാനൊരു ദേവദാസന് ഒരു കൂട്ടായ്മ കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പൊ അത് അദ്ദേഹം നിഷേധിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് അത് പ്രയാസമായി കണ്ടു എന്ന് ഒരു വർഷത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ആ സ്റ്റേറ്റ്മെന്റിൽ കൂടെ എനിക്ക് ബോധ്യപ്പെട്ട് ഞാൻ എന്ത് ചെയ്തു, അദ്ദേഹത്തിന് അങ്ങനെ എന്റെ സമീപനം അദ്ദേഹത്തിന് പ്രയാസമായി തരണമെങ്കിൽ അത് പാടില്ലെന്ന് ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇനി ദൈവാത്മാവ് തോന്നിക്കട്ടെ. ശരിയല്ലയോ? കാരണം തോന്നിച്ചപ്പോൾ ചോദിച്ചപ്പോൾ കൊടുത്തില്ലെങ്കിൽ ഇനിയും തോന്നിക്കുമ്പോൾ തരാമെന്നാ പറഞ്ഞത്. അത് തെറ്റുകാരൻ ഞാൻ തന്നെ. അപ്പൊ പറഞ്ഞത്, വേർപെട്ട ദൈവത്തിന്റെ മധ്യത്തിൽ കർത്താവിന് വേണ്ടി പൂർണ്ണ സമയം ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാരായ ദൈവദാസന്മാരുടെ ആവശ്യങ്ങൾ വേർപെട്ട ദൈവമക്കൾ തന്നെയാണ് അവരുടെ ആവശ്യങ്ങൾ നടത്തേണ്ടത്. കാര്യം അവർ വേർപെട്ട ദൈവത്തിന്റെ മധ്യത്തിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. ഇനി മറ്റൊരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ സഹോദരന്മാർക്ക് എത്ര ദൈവദാസന്മാർ നമ്മുടെ ഇടയിലുണ്ടോ അവരുടെ എല്ലാം ഭൗതിക ആവശ്യങ്ങൾക്ക് ഹൃദ്യമായി അവരെ മീറ്റ് ചെയ്യത്തക്ക നിലയിൽ കൊടുക്കാൻ ദൈവം തന്റെ ജനത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. കൊടുക്കാൻ കൃത്യമായി മനസ്സുണ്ടായാൽ മാത്രം മതി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യം ഞാൻ പറയാം, ഞാനും സഞ്ജീവും ഞങ്ങളൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുള്ളവരാണ്. അപ്പൊ അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങള് കണ്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഏത് സുവിശേഷന്മാർ വന്നാലും അവരെ മുഖപക്ഷം കൂടാതെ കൊടുക്കുന്ന ഒരു ചെറിയ വിഭാഗമുണ്ട്. അവർ മാത്രമേ കൊടുക്കുകയുള്ളൂ, കൊടുക്കാത്തവരാർക്കും കൊടുക്കുകയില്ല. കൊടുക്കുന്നവരാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. പക്ഷെ അവർക്കുള്ള പരിമിതിക്ക് അതനുസരിച്ച് ചെയ്യാനൊക്കെ ഉള്ളൂ. കാരണം അവർക്ക് കുടുംബമുണ്ട്, ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങളുണ്ട്. അതിന്റെ മധ്യത്തില് അവർ ദൈവദാസന്മാരെയും കരുതുന്നു. അപ്പൊ ഒരു മെജോറിറ്റി കൊടുക്കാതിരിക്കുകയും മൈനോറിറ്റി കൊടുക്കുകയും ചെയ്യുന്ന പ്രവണതയാണ് എവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ വേദപുസ്തകത്തിനകത്ത് എഴുതുന്ന പ്രമാണം അനുസരിച്ച് ദൈവജനത്തിന്റെ മധ്യയെ ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാരുടെ ആവശ്യങ്ങൾക്ക് ദൈവജനം തന്നെയാണ് കൊടുക്കേണ്ടത്. അതിന് വേറെ യാതൊരു പോംവഴിയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിട്ടില്ല. യോഹന്നാന്റെ മൂന്നാം ലേഖനത്തില് അതിന്റെ 7-8 വാക്യങ്ങൾ 7-8 വാക്യങ്ങൾ പറയുന്നു, തിരുനാമനിമിത്തമല്ലോ അവർ ജാതികളോട് ഒന്നും വാങ്ങാതെ പുറപ്പെട്ടത്. ആയാൽ നാം സത്യത്തിന് കൂട്ടുവേലക്കാരാകേണ്ടതിന് ഇങ്ങനെയുള്ളവരെ സൽക്കരിക്കേണ്ടതാകുന്നു. എങ്ങനെയുള്ളവരെ? കർത്താവിന്റെ വേലയിൽ അധ്വാനിക്കുന്നവരെ, ജാതികളായ ആളുകൾ എന്ന് പറഞ്ഞാൽ ജാതികളായ ആളുകളുടെ ഇടയിൽ പോയി പൗലോസോ യോഹന്നാനോ ഒക്കെ ശുശ്രൂഷ ചെയ്തപ്പോൾ അവര് ചില കൂട്ടായ്മയൊക്കെ കൊടുക്കാൻ തയ്യാറായി. അവരുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക സഹായം കൊണ്ടോ അല്ലെങ്കിൽ മറ്റു ഔദാര്യം കൂടെ ചെന്ന് കാണും. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങള് രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ പൈസയെ വാങ്ങുള്ളൂ, അത് വേറെ പ്രയാസവും തോന്നരുത് പറഞ്ഞ് ജാതികളോട് അവർ വാങ്ങിച്ചില്ല. അതാണ് തിരുനാമനിമിത്തമല്ലോ അവർ ജാതികളോട് ഒന്നും വാങ്ങാതെ പുറപ്പെട്ടത്. ആകയാൽ നാം സത്യത്തിന്റെ കൂട്ടുവേലക്കാരാകേണ്ടതിന് ഇങ്ങനെയുള്ളവരെ സൽക്കരിക്കേണ്ടതാകുന്നു. കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ദൈവദാസന്മാരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നാം സഹകരിക്കുമ്പോൾ അവർ ചെയ്യുന്ന വേലയ്ക്ക് നാം പങ്കാളികളായി തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മിൽ ഓരോരുത്തരും ചെയ്യുന്ന ഓരോ ശുശ്രൂഷയിലും നിങ്ങൾ സാമ്പത്തികമായോ ധാർമ്മികമായോ മനസ്സുകൊണ്ടോ വാക്കുകൾ കൊണ്ടോ സഹായങ്ങൾ ചെയ്യുമ്പോൾ ആ വേലയ്ക്ക് നിങ്ങൾ പങ്കാളിയായി തരികയും ആ ഒരു ദൈവദാസൻ ചെയ്യുന്ന ശുശ്രൂഷകൾക്ക് നിങ്ങൾ ചെയ്യുന്ന പങ്കാളിത്തത്തിന് നിങ്ങളും അതിന്റെ കൂട്ടവകാശികളും കൂട്ടുപ്രതിഫലത്തിന് അവകാശികളും ആയി തീരുകയും ചെയ്യുന്നു എന്നാണ് ദൈവവചനം നിഷ്കർഷിക്കുന്നത്. കൊരിന്ത്യർ എഴുതിയ 2 ലേഖനം 8-ാം അധ്യായം 8-9 അധ്യായങ്ങൾ അവിടെ ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി നാം വേർതിരിക്കുകയും കൊടുക്കുകയും ചെയ്യുന്നതിനെ കുറിച്ച് മാത്രം പൗലോസ് പറയുന്ന അധ്യായങ്ങളാണ്. ആ അധ്യായം എല്ലാം ഇന്ന് രാത്രി വായിച്ചു കേൾപ്പിക്കാൻ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതിന് സമയമില്ല, നിങ്ങൾ വായിച്ചാൽ മതി. അപ്പൊ അവിടെ പൗലോസ് പറയുമ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നല്ല മനസ്സോടെ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. കൊരിന്ത്യർ എഴുതിയ 2 ലേഖനം അതിന്റെ 8-ാം അധ്യായം ആ 8-ാം അധ്യായത്തിൽ വളരെ വ്യക്തതയോടെ അപ്പോസ്തലൻ പറയുമ്പോൾ ആ കാര്യങ്ങളെ കുറിച്ച് പറയുകയാണ്. നാം കൊടുക്കുന്നത് എങ്ങനെയായിരിക്കണം? നല്ല മനസ്സോടെ ആയിരിക്കണം. 8-ാം അധ്യായത്തിന്റെ 4-11 വാക്യങ്ങൾ 4-ാം വാക്യം, പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. അപ്പോൾ അവർ തങ്ങളുടെ പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതയും കൊടുക്കുന്നവരായിരുന്നു. ആരെ കുറിച്ചാണ് പറയുന്നത്? മക്കദോനിയയിലെ സഭയെ കുറിച്ചാണ് പറയുന്നത്. മക്കദോനിയയിലെ സഭയിലെ വിശ്വാസികൾ പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതയും കൊടുക്കുന്ന ആളുകൾ ആയിരുന്നു. 2:11 പതിനൊന്നാം വാക്യം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നു, മുമ്പ്
താല്പര്യപ്പെടുവാനും കൂടെ ഒരാണ്ട് മുമ്പേ ആദ്യമായി ആരംഭിച്ച നിങ്ങൾക്ക് ഇത് യോഗ്യം. നിങ്ങളുടെ ആകാംക്ഷാപൂർവമായ മനസ്സൊരുക്കം നിങ്ങളുടെ പ്രാപ്തിക്ക് ഒത്തവണ്ണം പ്രവൃത്തിയിലും അനുഷ്ഠിപ്പീൻ. അവിടെയും പ്രാപ്തിയെ സംബന്ധിച്ചാണ് പറയുന്നത്. പന്ത്രണ്ടാം വാക്യം, ഒരുത്തിന് മനസ്സൊരുക്കം ഉണ്ടെങ്കിൽ പ്രാപ്തി ഇല്ലാത്തതുപോലെയല്ല, പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ അവന് ദൈവപ്രസാദം ലഭിക്കും. ക്രിസ്തീയ ജീവിതത്തില് എന്റെ തെരഞ്ഞെടുത്ത 60 പ്രസംഗങ്ങൾ എന്ന് പറയുന്ന പ്രസംഗത്തിന്റെ 2 വാല്യം ഇപ്പൊ പ്രസിലാണ്, പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനകത്ത് ഞാന് വിശ്വാസിയും കൊടുപ്പും എന്ന് പറയുന്ന ഒരു വിഷയത്തിലുണ്ട്. പ്രസംഗമാ, എന്റെ പ്രസംഗം തന്നെയാണ്. അതില് ബിലീവർ ആൻഡ് ഗിവിങ് എന്നാണ് അതിന്റെ ടൈറ്റില്. അപ്പൊ അതിനകത്ത് വൈ നമ്മുടെ ഈ ബി പി ജേക്കബ് സാറ് ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞ ഒരു സംഭവം ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്, ക്രിസ്തീയ ലോകത്ത് 3 വ്യത്യസ്ത നിലയിലുള്ള കൊടുക്കുന്ന ആളുകളാണുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സഭാതലങ്ങളിൽ കൊടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ 3 വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ട്. ഏതൊക്കെ ഗ്രൂപ്പ്? ഒന്ന് തീപ്പൊരി കൊടുപ്പന്മാർ എന്ന് പറയും, അതായത് ഫയറി ഗിവേഴ്സ്. അപ്പൊ തീപ്പൊരി കൊടുപ്പന്മാർ എന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി നിങ്ങൾ ഭയപ്പെടുകയോ ചാഞ്ചല്യപ്പെടുകയോ ഒന്നും ഞെട്ടുകയോ ഒന്നും ചെയ്യരുത്. മന്ത്രിമാരെ അന്തരിക്കുമ്പോൾ ഞെട്ടു എന്ന് പറഞ്ഞ പോലെ. അപ്പം തീപ്പൊരി കൊടുപ്പന്മാർ പറഞ്ഞതറിയാവോ? പണ്ട് കാലത്ത് തീപ്പെട്ടിയൊക്കെ കണ്ടുപിടിക്കാതിരുന്ന കാലത്ത് ഈ തീ ഉണ്ടാക്കാൻ വേണ്ടി വെള്ളാറൻ കല്ലിന്മേൽ ചുറ്റിയ കൊണ്ട് ആഞ്ഞാഞ്ഞടിക്കും. അങ്ങനെ ആഞ്ഞാഞ്ഞടിക്കുമ്പോൾ പല പ്രാവശ്യം പ്രഹരമേറ്റ് കഴിയുമ്പോൾ ഒരു തീപ്പൊരി പുറപ്പെടും. അവിടെ കോട്ടനോ മറ്റെന്തെങ്കിലും സാധനമോ ഒക്കെ വെച്ചാണ് തീ പണ്ടത്തെ ആൾക്കാർ കത്തിച്ചുകൊണ്ടിരുന്നത്. ഇവരെയാണ് ഈ തീപ്പൊരി കൊടുപ്പന്മാർ എന്ന് പറയുന്നത്. സ്വമേധയാ കൊടുക്കുകയല്ല, പിന്നെ വളരെയധികം നിർബന്ധിച്ചു കഴിയുമ്പോൾ ചിലപ്പോഴെങ്ങാനും ഒരു പൊരി പൊട്ടിത്തെറിച്ചലായി, അവരെയാണ് തീപ്പൊരി കൊടുപ്പന്മാർ എന്ന് പറയുന്നത്. ഇത് ബി പി ജേക്കബ് സാർ പറഞ്ഞ കഥയാ, അതുകൊണ്ട് ദയവുണ്ടായി എന്നോട് ആരും വിയോജിക്കരുത്. അദ്ദേഹം പറഞ്ഞ കഥ ഞാൻ ഇവിടെ സന്ദർഭം വെച്ച് ഒന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെ, ഇത് പറഞ്ഞതിന് ശേഷം അടുത്ത ആഴ്ച മുതൽ ക്ലാസ് വേണ്ടാന്ന് ചിന്തിച്ചിടയൊന്നും ചെയ്യരുത്. അപ്പൊ ഇവിടെ തീപ്പൊരി കൊടുപ്പന്മാർ എന്ന് പറഞ്ഞാൽ വളരെ പ്രഹര ഏൽപ്പിച്ച ശേഷം, സമ്മർദ്ദം ഏൽപ്പിച്ച ശേഷം എങ്ങാനും വെല്ലും ഒന്ന് കൊടുക്കുന്നവർ. രണ്ടാമത്തെ കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിണ്ടിവാലിൽ കൂടി കൊടുക്കുന്നവർ. കിണ്ടിവാൽ പണ്ട് കാലത്തുണ്ടായ സാധനമായി കിണ്ടി. നമ്മുടെ പഴയ തറവാട്ടുകളിലൊക്കെ അപ്പച്ചന്മാർ അധികം വന്നു കഴിഞ്ഞാൽ കൈ കഴുകാൻ വേണ്ടി ഒരു ഓട്ടുപാത്രം ഉണ്ട്, അതിന്റെ വാലുമുണ്ട്. ഈ ഓട്ടുപാത്രത്തിൽ വെള്ളമുണ്ട്, വെള്ളമുണ്ടെങ്കിലും ഈ കിണ്ടി ചായച്ചു കഴിഞ്ഞാൽ വാലിനകത്തൂടെ വരുന്ന വെള്ളം മാത്രമേ വരുള്ളൂ. വെള്ളം ഇതിനകത്ത് എത്രയോ ഉണ്ടെന്ന് പറഞ്ഞാലും വാലിൽ കൂടി ഒരു നിശ്ചിതമായ അളവുണ്ട്. അപ്പൊ വാലിൽ കൂടി നിശ്ചിതമായ അളവിലുള്ള വെള്ളം മാത്രമേ വരുള്ളൂ. അത് ആരെ എവിടെ കിടന്ന് എന്താ പ്രസംഗിച്ചാലും എന്തോ എഴുതിയാലും കിണ്ടിവാലിൽ കൂടി വരുന്ന അളവ് അതിനൊരു പരിമിതിയുണ്ട്. ആ പരിമിതി വെച്ച് കൊടുക്കുന്ന ആളുകൾ ഉണ്ട്. ഇനി മൂന്നാമത്തെ കൂട്ടിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഈ തേനീച്ചയുടെ അറ പോലെയാണ്. തേനീച്ചയുടെ അറ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തേനീച്ചയുടെ അറയ്ക്കകത്ത് 4 ഡിവിഷൻസ് ആവുണ്ട്. ഒന്ന്, ഒരു ഭാഗം മുഴുവൻ പുഴുക്കൾ നിറഞ്ഞിരിക്കുന്ന ആ അറയാണ്. മറുഭാഗത്ത് മുഴുവൻ പൂമ്പൊടി നിറഞ്ഞിരിക്കുന്ന അറയാണ്. വേറൊരു ഭാഗം മുഴുവൻ പൂമ്പൊടി, അത് ഓൾഡ് ആയിട്ട് മെഴുകായി മാറിയ അറയാണ്. അതിന്റെ ഏറ്റവും താഴത്തെ അറ്റത്ത് മുഴുവൻ തേൻ നിറഞ്ഞ അറയാണ്. ചുരുങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അറകൾ മുഴുവൻ ഫിൽഡാ. ഒരു ഒരേ ഭാഗത്തെ അറ മുഴുവൻ പൂമ്പൊടി, കൊറേ ഭാഗത്തെ അറ മുഴുവൻ പുഴുക്കള്, അതായത് മുട്ടയിട്ട് വിരിയാൻ പോകുന്ന പുഴുക്കള്, കൊറേ ഭാഗത്ത് മുഴുവൻ നിറഞ്ഞ മെഴുക്, ബാക്കിയുള്ള മുഴുവൻ ഭാഗവും തേന്. അപ്പൊ സമൃദ്ധിയായി ഇത് നിറഞ്ഞിരിക്കുക. ഇതാണ് മക്കദോനിയക്കാരുടെ അനുഭവത്തെ കുറിച്ച് അപ്പോസ്തലൻ പറയുന്നത്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായ 3 തലങ്ങളിലാണ് ആളുകൾ പുതിയ നിയമത്തിൽ കൊടുക്കുന്നതായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഇത് കൂടാതെ നമ്മൾ വായിക്കുമ്പോൾ 1 കൊരിന്ത്യ അതിന്റെ 16 അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്കുകൾ വായിക്കുമ്പോൾ അവര് ഓരോ ആഴ്ചയിലും, അതായത് നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും ആഴ്ചവട്ടത്തിന്റെ 1 നാൾ കൂടി വരുമ്പോൾ ദീനം നിങ്ങളുടെ വക്കൽ ചരിതിച്ചു വെക്കണം എന്ന് പറഞ്ഞാൽ കൂട്ടി വെക്കണം എന്നതിന്റെ അർത്ഥം. മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, ആരോ ചോദിച്ചത് ഞായറാഴ്ച വരുമ്പോൾ ഇങ്ങനെ സ്തോത്രാഴ്ച വേണ്ടി ആവശ്യമുണ്ടോന്ന്. 1 കൊരിന്ത്യ 16 അധ്യായം വായിച്ചില്ലാത്ത ആരോ ആ ചോദിച്ചത്, അല്ലെ തന്നെ വായിച്ചാൽ തന്നെ ഗ്രഹിച്ചില്ലാത്തവര്. അപ്പൊ അപ്പോസ്തലീ കാലം മുതലേ ഈ സമ്പ്രദായം ഉണ്ടായിരുന്നു, അത് വളരെ വ്യക്തമായി തന്നെ രേഖപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ദൈവസഭയിൽ വിശ്വാസികൾ ആണ് ശുശ്രൂഷകന്മാരുടെ സഭയുടെയും സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഡിപ്പോർട്ട് ചെയ്യേണ്ടത്. അതേക്കുറിച്ച് കൂടുതൽ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതിന് സമയമില്ല. നമ്മൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, 1 കൊരിന്ത്യ 9 അധ്യായത്തിൽ 2-3 അനാലജികൾ അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത്. ദൈവം കാളയ്ക്ക് വേണ്ടിയോ വിചാരപ്പെടുന്നത് അല്ല എന്ന് തീർത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുന്തിരി വള്ളി ചക്ക്
മെതിക്കുന്നവനെ നീട് മുന്തിരി വള്ളിയിൽ തന്നെ ഉപജീവനം കഴിക്കണം. യാഗപീഠത്തിന്മേൽ ശുശ്രൂഷ ചെയ്യുന്നവന് യാഗപീഠം കൊണ്ട് ഉപജീവനം കഴിക്കണം എന്ന മൂന്ന് അനാലജികൾ പറഞ്ഞ ശേഷം നാലാമത്തെ ഭാഗത്ത് പറയുകയാണ്, അവണ്ണം തന്നെ സുവിശേഷ വേലയിൽ അധ്വാനിക്കുന്നവൻ സുവിശേഷം കൊണ്ട് തന്നെ ഉപജീവനം കഴിക്കണം എന്ന്. ഇവിടെ വളരെ നമ്മുടെ സഹോദരന്മാരൊക്കെ സമൃദ്ധിയായി ദൈവ ജനത്തിന്റെ മധ്യത്തില് കൊടുക്കുന്ന ആളുകളാണെങ്കിലും ആവർത്തിച്ച് പലരും പറയുന്ന ഒരു വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട്, ദൈവം വിളിച്ചവരെ ദൈവം അങ്ങ് നടത്തിക്കൊള്ളും. ദൈവം വിളിച്ചവരെ ദൈവം അങ്ങ് നടത്തിക്കൊള്ളും. ദൈവം വിളിച്ചവരെ ദൈവം നടത്തുമെന്ന് ദൈവത്താൽ വിളിക്കപ്പെട്ടവർക്കുള്ളതിനേക്കാൾ കൂടുതൽ ധൈര്യവും പ്രത്യാശയാണ് നമ്മുടെ ചില വിശ്വാസികൾക്ക്. അതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. അറിയാവോ, ഉദാഹരണം പറഞ്ഞാൽ എന്നെ ദൈവം വിളിച്ചു നിൽക്കുക, അപ്പൊ എന്നെ ദൈവം നടത്തുമെന്ന് എനിക്കാണ് വിശ്വാസം ഉണ്ടത്. പക്ഷെ എന്നേക്കാൾ വിശ്വാസം എന്നെ കാണുന്ന ചില വിശ്വാസികൾക്കാണ്. ദൈവം വിളിച്ചവരെ എന്ത് ചെയ്യും? ദൈവം അങ്ങ് നടത്തിക്കോളും. ഞാൻ ആണ്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തങ്ങൾക്കുള്ള ധനശേഷത്തിൽ നിന്ന് ഒരംശം കൊടുക്കാത്ത ധാരാളം വിശ്വാസികൾ ഉണ്ടെന്നുള്ള സത്യം ഞാൻ പരസ്യമായി പറയുമ്പോൾ എന്നോട് വിരോധിക്കരുത്. കൊടുക്കാത്തവർ ഉണ്ട്, എന്നാൽ നിശബ്ദമായി കൊടുക്കുന്ന ധാരാളം ദൈവമക്കളുണ്ട്. അവരെയും കൊണ്ടാണ് വേർപെട്ട ദൈവത്തിന്റെ മധ്യത്തിലുള്ള എല്ലാ സുവിശേഷന്മാരും ഇന്ന് ജീവിച്ചു പോകുന്നത്. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇന്ത്യയിൽ 3000+ സുവിശേഷന്മാർ വേർപെട്ട സഭാവിശ്വാസികൾക്കുണ്ട്. ഈ എല്ലാ ദൈവദാസന്മാരുടെയും ആവശ്യങ്ങൾ സഹായിക്കുന്നത് വേർപെട്ട ദൈവജനത്തിന്റെ മധ്യയുള്ള വിശ്വാസികൾ തന്നെയാണ്. അല്ലാതെ ഇവർക്ക് ജീവിക്കാൻ വേറെ മാർഗമില്ലല്ലോ. ദൈവം അങ്ങനെ ചെയ്യുന്നു. എന്നാൽ ഒരു സുവിശേഷ വേലക്കാരൻ എന്ത് ചെയ്യണം? അവന്റെ നോട്ടവും അവന്റെ പ്രതിഷ്ഠയും സമർപ്പണവും കർത്താവിനെങ്കിലേക്ക് മാത്രമായിരിക്കണം, കർത്താവിനോട് മാത്രമായിരിക്കണം. അങ്ങനെ ദൈവത്തിങ്കിലേക്ക് മാത്രം നോക്കി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കർത്താവിന്റെ വേലയിൽ വ്യാപൃതനായിരിക്കുന്ന വിശ്വസ്തനായ ഒരു ദൈവദാസന്റെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി വിശ്വാസരുടെ ഹൃദയങ്ങൾ ദൈവാത്മാവ് പ്രേരിപ്പിച്ച് അവർ സ്വമേധയാ നൽകുന്ന സ്വമേധാദാനങ്ങൾ കൊണ്ടായിരിക്കണം അവർ ശുശ്രൂഷ ചെയ്യേണ്ടത്. അതുകൊണ്ടായിരിക്കാം സൈമൺ സാറും നോയൽ സാഹിബിന്റെ കാലത്ത് ഇവിടെ വേല ചെയ്യുന്ന ആ വേലക്കാർക്ക് ചെറിയ ഒരു സാമ്പത്തിക സഹായം സാഹിബ് കൊടുത്തിരുന്നു. എന്നാൽ സൈമൺ സാർ അതിനെതിരായിരുന്നു. എതിരായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പാളിച്ചയായി തന്നെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതിൽ എനിക്ക് അല്പം ചിന്താ കുഴപ്പമുണ്ട്. കാര്യം സൈമൺ സാറ് സുവിശേഷന്മാർക്ക് ആ നിലയിൽ ശമ്പളം കൊടുക്കാൻ പാടില്ല. അന്നത്തെ കാലത്ത് ഒരു നിർവാഹവുമില്ല, യാതൊരു നിർവാഹവും ഇല്ലാത്ത കാലഘട്ടമാണ്. നമ്മുടെ പിതാക്കന്മാർ ചെല്ല സാഹിബിന്റെ കൂടെ ശുശ്രൂഷയിലാകുന്ന ആളുകള് 5 രൂപ, 8 രൂപ, 4 രൂപയൊക്കെ അന്നത്തെ കൂട്ടായ്മ എന്ന് പറഞ്ഞത്. അത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ബേസിസ് ശരിയല്ല എന്ന് സൈമൺ സാർ അഭിപ്രായപ്പെട്ടു. പക്ഷേ സൈമൺ സാറിന്റെ ഭാഗത്ത് ഞാൻ പറയുമ്പോൾ ആരെങ്കിലും അറ്റം മാത്രം കണ്ടിച്ചുകൊണ്ട് പോയി എവിടെയെങ്കിലും കൂടെ ഡിസ്കസ് ചെയ്യരുത്. കാര്യം എനിക്ക് സ്വസ്ഥമായിട്ട് വിളിക്കണം. 6-7 അസുഖത്തിന് മരുന്ന് കഴിക്കുന്ന മനുഷ്യനാണ് ഞാൻ. തൈറോയ്ഡ് ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് ഉറക്കവും പ്രയാസമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് സൈമൺ സാർ ഇത് പഠിപ്പിച്ചില്ല എന്നുള്ളത് വേർപാട് സഭയുടെ ഒരു ശാപമാണ്. കാരണം അറിയാമോ, വേർപെട്ട ദൈവത്തിന്റെ മധ്യയെ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകന്മാർക്ക് അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് പ്രാദേശിക സഭകളാണ് അവരെ സഹായിക്കേണ്ടത്. പ്രാദേശിക സഭകളിലെ വിശ്വാസികൾ അവരുടെ ആവശ്യങ്ങൾ അവരെ കരുതണമെന്ന് കൃത്യമായി പഠിപ്പിക്കണമായിരുന്നു. എന്നാ സൈമൺ സാറ് ദ്രവ്യപ്രിയനായിരുന്നില്ല, ദ്രവ്യത്തിന്റെ കറയേൽക്കാത്തവനായിരുന്നു. അദ്ദേഹത്തിന് അതിനോട് യാതൊരു താല്പര്യം ഇല്ലായിരുന്നു. എന്റെ ഫാദർ വളരെ വ്യക്തമായിട്ട് ഞങ്ങളുടെ ബന്ധുക്കാരനാണ്. സൈമൺ സാറിന്റെ പെങ്ങളെയാണ് എന്റെ വല്യപ്പച്ചൻ വിവാഹം കഴിക്കുന്നത്, എന്റെ വല്യപ്പച്ചന്റെ ജ്യേഷ്ഠൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. അപ്പൊ വല്യപ്പച്ചന്റെ പെങ്ങളെയാണ് സൈമൺ സാറിന്റെ ജ്യേഷ്ഠൻ, ഇടയാറുള്ള കെ എം മറിയസിന്റെ അമ്മ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിച്ചു അത് തലപാടുമായിട്ട്. അപ്പൊ എന്റെ അപ്പനെ പറഞ്ഞതെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം. ദ്രവ്യക്കാരെ അശേഷം ഏൽക്കാത്ത ആളായിരുന്നു സൈമൺ സാർ. തനിക്ക് ദ്രവ്യ ഒരു വിഷയമായിരുന്നില്ല. താൻ ആരോടും അതേക്കുറിച്ച് പറഞ്ഞിട്ടില്ല, താൻ സംസാരിച്ച് താൻ പഠിപ്പിച്ചുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, നമുക്കൊരു താളപ്പടി ഉണ്ടായി. അതായത് കൊടുക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കട്ടെ, ഞങ്ങൾക്കത് അങ്ങനെ ഒരു പ്രിൻസിപ്പിൾ ഇല്ല എന്നൊരു ചിന്താഗതി ദൈവസഭയ്ക്ക് പിന്നീട് ഉണ്ടാവുകയും അത് നിമിത്തം നമ്മുടെ സഹോദരന്മാർക്ക് സ്ഥായിയായ ഒരു സാമ്പത്തിക സഹായം വാസ്തവത്തിൽ ഇല്ലാത്ത ഒരവസ്ഥയുമാണ്. അതുകൊണ്ട് രണ്ട് വൈരുദ്ധ്യങ്ങൾ ഉണ്ടായി. ഒന്ന്, കർത്താവ് പറഞ്ഞ പോലെ സംഭവിച്ചു, ഉള്ളവനോ വീണ്ടും കൊടുക്കപ്പെടും, ഇല്ലാത്തവനോ ഉള്ളതുകൂടെ എടുക്കപ്പെടും എന്ന് പറഞ്ഞ പോലെ കിട്ടുന്നവർക്കും മറ്റു വ്യക്തിപരമായ വ്യക്തിബന്ധങ്ങളോ കുടുംബ ബന്ധങ്ങളോ അതുപോലെ തന്നെ സ്ഥായിയായ സ്വന്തങ്ങളോ ബന്ധങ്ങളോ ഒക്കെ ഉള്ള ആൾക്കാര് സമൃദ്ധിയായി അവരുടെ ആവശ്യം നടക്കുകയും അല്ലാതെ ഒരുപറ്റ ആളുകൾ ഞെരുങ്ങുകയും ചെയ്യുന്ന ഒരു ദുസ്തുതയും ദൈവജനത്തിന്റെ ഇടയിൽ ഉണ്ടെന്നുള്ളതാണ്
പരമാർത്ഥമായ ഒരു കാര്യം. എന്നാൽ നേരെ മറിച്ച് ഞാൻ വചനാടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, ഓരോ പ്രാദേശിക സഭയും അതാത് സഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകന്മാരുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് അവരെ സഹായിക്കുവാൻ കടമ്പെട്ടിരിക്കുന്നു. ആ ശുശ്രൂഷകന്മാർക്ക് സഭയോടും ഒരു കടപ്പാടുണ്ട്. അതായത് തങ്ങളുടെ ആത്മീക ശുശ്രൂഷകൾ സഭയ്ക്ക് അനുഗ്രഹമായി തരികയും അവരാ സഭയ്ക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ അങ്ങനെ ചെയ്യണം എന്നാണ് ദൈവവചനം പറയുന്നത്. ഇന്നത്തെ ക്ലാസിന്റെ സമയം ദീർഘിപ്പിച്ചിരിക്കുന്നു, 2 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് അപ്പോസ്തലന്മാരുടെ നടപടി എന്ന് ചിന്തിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 32-ഉം 33-ഉം വാക്യങ്ങൾ, അതുപോലെ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ, ഇങ്ങനെയുള്ള വാക്യങ്ങളിലൊക്കെ അപ്പോസ്തലന്മാര് എങ്ങനെയാണ് അത് ചെയ്തത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അവർ സഭകളിൽ നിന്ന് കളക്ഷൻസ് ഉണ്ടാക്കുകയും ദുർഭിക്ഷതയുള്ളവരുടെ ദുർഭിക്ഷകൾക്ക് ആ പണം ഉപയോഗിക്കുകയും അത് വിശ്വസ്തന്മാരായ സഹോദരന്മാർ മുഖാന്തരമായി എത്തിച്ചു കൊടുക്കുകയും ചെയ്ത അപ്പോസ്തോലിയ സമ്പ്രദായം നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ് ഇവിടെ ഞാൻ നിർത്തുമ്പോൾ, വിഷയം തീർന്നിട്ടില്ല, നിർത്തുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. വേർപെട്ട ദൈവജനത്തിന്റെ മധ്യത്തിലെ ആധ്യാത്മിക ശുശ്രൂഷയുടെ സാമ്പത്തിക ആവശ്യങ്ങളെല്ലാം വേർപെട്ട സഹോദരന്മാർ തന്നെ ആ ശുശ്രൂഷകന്മാരുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് അവരെ മനപ്രയാസവും ഭാരത്തോടും കൂടെ വേലയിൽ ആയിരിക്കാൻ ഇടയാകാതെ വിശ്വാസികൾ അത് ചെയ്യണം, വിശ്വസ്തന്മാരത് ചെയ്യണം. അത് ചെയ്യുകയും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് അവര് വലോ ഇങ്ങനെ കുത്തിയും കുറിച്ചും പറഞ്ഞിട്ടല്ല, ആവശ്യങ്ങളുണ്ടോ എന്ന് അവരോട് ആരാഞ്ഞ് അവരുടെ ആവശ്യങ്ങൾ നമുക്ക് ദൈവം തരുന്ന പ്രാപ്തി അനുസരിച്ച് നാം കൈത്താങ്ങൾ നൽകണം. അതുകൊണ്ട് തന്നെ അവർ സഹോദരന്മാരിൽ നിന്ന് നന്മകൾ സ്വീകരിക്കുന്ന ശുശ്രൂഷകന്മാരായ ദൈവദാസന്മാരും തങ്ങളുടെ ഓഹരി തങ്ങളെക്കാൾ പ്രയാസം അനുഭവിക്കുന്ന മറ്റു സഹോദരന്മാരുമായി പങ്കിടുകയും അവർക്കും ഒരു കൈത്താങ്ങലായി ഇരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് പുതിയ നിയമത്തിലെ നമ്മുടെ ഈ ശുശ്രൂഷ ദേവാലയം വക ഉപജീവനത്തിന്റെ മാതൃക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു. ഇതിന്റെ ബാക്കി അടുത്ത ആഴ്ച എടുക്കുന്നതാണ്. ദൈവം നമ്മെ ഏവരെയും സഹായിക്കും.